ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ പറഞ്ഞല്ലോ ഒരാൾ ഇതിനു മുമ്പ്. അപ്പൊ ഒരു മറുപടി എനിക്കൊന്ന് പറയാനതുകൊണ്ട് പറയട്ടെ. പാലക്കാട് സർ പെട്ടെന്ന്. ആ ഈ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാമാണ്. ഇത് വലിയൊരു തമാശയാണ്. ഞാൻ ചുരുക്കി പറയാം, ഈ ഫാസ്റ്റസ്റ്റ് ബ്രീഡിംഗ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ പിന്നെയും ശരിയാവും. അതായത് ഏറ്റവും അധികം പെറ്റ് പെരുകുന്ന മതമാണ് ഇസ്ലാം മതം. അത് അതിന്റെ ഈ ഫാസ്റ്റ് മൂന്ന് കൊല്ലം മുന്നൊക്കെ പറഞ്ഞതാണ് അപ്പോസ്റ്റസി ടു ഇസ്ലാം ഇസ് കമ്മിങ് ലൈക്ക് എ സുനാമി എന്നൊക്കെ. എത്ര 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 എന്താ പറയുക, അതിന്റെ വീഡിയോകളുണ്ട്. കേരളത്തിൽ നോക്കുക, അമേരിക്കയിലൊക്കെ ഈ പ്യൂവിന്റെ ഒക്കെ സർവേ വച്ചു വരുമ്പോ 25% മുസ്ലിംസ് ഈ ചേ കേറിയെന്നും അതായത് സിറിയെന്നൊക്കെ അഭയാർത്ഥികൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ 25% മുസ്ലിംസും ഈ മതം വിട്ടുപോയി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ള എന്താ വെച്ചാൽ ഈ ഫാസ്റ്റസ്റ്റ് ബ്രീഡിങ്ങിന്റെ കാരണം എന്താ വെച്ചാൽ, ഈ നമുക്കറിയാം ദാരിദ്ര്യം ഉള്ളവരും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സമൂഹത്തില് ഈ ഫെർട്ടിലിറ്റി റേറ്റ് കൂടും എന്നുള്ള സർവ്വസാധാരണമാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ ഇസ്ലാം മതം നിൽക്കുന്ന ഒരു 70% ഇന്നും ഒരു ദാരിദ്ര്യം പിടിച്ച തേർഡ് വേൾഡ് കൺട്രീസിലാണ്. അതായത് ഇന്ത്യയില്, പാകിസ്ഥാനില്, ബംഗ്ലാദേശില്, സിറിയയില്, അഫ്ഗാനിസ്ഥാനില്, പിന്നെ അതേമാതിരി യമനില്, ആ വക ഈ വക ഇന്തോനേഷ്യയിൽ, ഇതൊക്കെ തേർഡ് വേൾഡ് കൺട്രീസ് ആണ്, ദാരിദ്ര്യം ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എങ്ങനെ വന്നാലും ഈ സ്ത്രീകൾക്ക് ഒരു 18, 15, 17 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു പോകും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ അമേരിക്കയിൽ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഒരു 25 വയസ്സിൽ കല്യാണം വേണോ കുട്ടികൾ വേണോ എന്ന് ചിന്തിക്കുമ്പോ, യമനിലുള്ള ഒരു പെൺകുട്ടി 25 വയസ്സിൽ 4ാമത്തെ പ്രസവം കഴിഞ്ഞിരിക്കുന്നു. അതാണ് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് ഈ എങ്ങനെ വന്നാലും ഈ ദാരിദ്ര്യം കൂടുതലുള്ള സ്ഥലത്തുള്ള സ്ത്രീകൾക്ക് ഈ സന്താനം കൂടും. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയും. അതായത് മലപ്പുറം മുസ്ലിം സ്ത്രീകളേക്കാൾ ഫെർട്ടിലിറ്റി റേറ്റ് ബീഹാറിലെ ഹിന്ദു സ്ത്രീകൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ UPയിലെ ഹിന്ദു സ്ത്രീകൾക്ക് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ മലപ്പുറം ജില്ല ബീഹാറിനേക്കാൾ എത്രയോ കുറെ കൂടെ എഡ്യൂക്കേറ്റഡ് ആണ്, കുറെ കൂടെ പ്രോസ്പെറസ് ആണ്. അപ്പൊ പ്രോസ്പെരിറ്റിയും ഈ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും കൂടുന്തോറും ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു വരും എന്നുള്ള ഡോക്യുമെന്റഡ് പ്രൂഫാണ്. അപ്പൊ അതുകൊണ്ട് ഈ തള്ള് ഇനി നിർത്തിക്കോളൂ. യാഹാദോട് ഈ ഖുറാനും ഈ ഹദീസും നിങ്ങളുടെ ഈ പ്രവാചകന്റെ ജീവചരിത്രം വെച്ചും കൊണ്ട് ഒരു ബുദ്ധിയുള്ള ആള് നിങ്ങളുടെ മതത്തിലേക്ക് വരാൻ പോണില്ല. നിങ്ങൾ പെറ്റ് പെരുക തന്നെയാണ്. പെറ്റ് പെരുകിയിട്ട് ഈ യമനിന്നും സിറിയയിൽനിന്നും അഫ്ഗാനിസ്ഥാനിലൊക്കെ സൗദി അറേബ്യയൊക്കെ വാതിൽ അടച്ചിരിക്കുമ്പോ, കുവൈറ്റ് ഒക്കെ വാതിലടച്ചിരിക്കുമ്പോ നിങ്ങളെല്ലാരും യൂറോപ്പിൽ പോയി ചേ കയറിയിട്ട് എന്നിട്ട് യൂറോപ്പില് ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ അത് അവരുടെ ജനാധിപത്യവും അവരുടെ നല്ല നല്ല ലിബറൽ പോളിസീസ് വെച്ചിട്ട് നിങ്ങളെ പാവപ്പെട്ട ജനതകളെ, കഷ്ടപ്പെട്ട മുസ്ലിംസിനെ ഇങ്ങോട്ട് എന്താണ് മാലയിട്ട് സ്വീകരിക്കുമ്പോ പിന്നെ ഇവിടുന്ന് പറയാണ് യൂറോപ്പിൽ ജനസംഖ്യ കൂടുന്നു, യൂറോപ്പിൽ ഇസ്ലാം മതം വളരുന്നു. അതുവഴി ഇമ്മിഗ്രേഷൻ ആണ് അവിടെ വേറെ ഒന്നും. ഈ ആഫ്രിക്കയിൽ നിന്നും ഒക്കെ ഉള്ള മുസ്ലിങ്ങൾ കപ്പലിൽ കയറിയിട്ട് നീന്തിയിട്ടൊക്കെ എത്ര എണ്ണാണ് യൂറോപ്പിൽ എത്തുന്നത്, ഗ്രീസിലൊക്കെ എത്തുന്നത്. അപ്പൊ ഈ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയനൊക്കെ തള്ളു. നിങ്ങളുടെ കുത്തുബ പ്രസംഗത്തിൽ മതി. ഈ പുറം ലോകത്ത് വന്ന് പറയണ്ട, നിങ്ങളുടെ മതം പൊളിയുന്നോണ്ടിരിക്കുകയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ വിട്ടുകൊണ്ടിരിക്കുകയാണ്, സുനാമി മാതിരിയാണ് ഈ ഒരു അടുത്ത 10-20 കൊല്ലത്തിൽ വരാൻ പോണെ. അതായത് നിങ്ങൾ ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ മതം ഉണ്ടാവില്ലെന്ന് നോക്കണം. ഓക്കെ.